रानी वांटेड ए लेडी या हाउस मेड है? यू आर नॉट ए लेडी, यू वोंट गेट इट. वांटेड ए स्मार्ट एफिशिएंट ग्रेजुएट. आई विल गेट इट. थैंक यू थैंक यू. यू आर नॉट ए ग्रेजुएट, यू वोंट गेट इट. ग्रानी पुलिस. रियल पुलिस ग्रानी. ओह गॉड. गुड मॉर्निंग सर. നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. ശൈലജ തമ്പുരാട്ടിയെ കൊല്ലിച്ച കുറ്റത്തിന്. റീത, വിക്ടോറിയ, ഏഡ, മർലൈൻ എല്ലാവരും മണ്ടിൽ കയറണം. പാട്ട് പോട്ട് മീ ആൻഡ് മൈ സ്ലീപ്പിംഗ് അങ്കിൾ. നിങ്ങൾ ആവശ്യമുള്ള കൊളിപ്പിക്കാം. കമൺ കിക്ക്. ഐഡന്റിഫിക്കേഷൻ പരേഡ് ആരംഭിക്കാം. ലൈറ്റ്സ് ഓഫ്. റീത, നിങ്ങൾ ആവശ്യപ്പെട്ട 10,000 രൂപ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ ശബ്ദമില്ല സാർ. താങ്ക് യു. ഞാൻ 10,000 രൂപ ഇതുമല്ല സാർ. എടാ നിങ്ങൾ ആവശ്യപ്പെട്ട 10,000 രൂപ ഇതും ശബ്ദമല്ല. ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ട 10,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ശബ്ദം എനിക്ക് പരിചയമുള്ള പോലെ തോന്നുന്നു. എന്താണ് സാർ പറയൂ, ഈ ശബ്ദമാണോ നിങ്ങളത് കേട്ടത്? ഈ മുഖമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്? പറയൂ. എന്നാൽ ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല. എന്നാലും എന്തോ ഒരു സാമ്യം ഉണ്ടാവില്ല. സോറി സർ, ഇത് പോലീസ് സ്റ്റേഷനാണ്. ഇവിടുത്തെ നിർബന്ധത്തിന് വഴങ്ങി നിരപരാധിക്കും കുറ്റം സമ്മതിക്കേണ്ടി വരും. അത്തരം ഒരു കുറ്റസമ്മതം നടത്താൻ എന്റെ മോളെ നിർബന്ധിക്കരുത്. മള്ളയും കുറ്റം ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവൾ കുറ്റം ചെയ്തിട്ടില്ല, അതെനിക്കറിയാം. അത്തരം ഒരു രക്തമല്ല അവളുടേത്. ഈ ബാഗ് ആരുടേതാണ്? ഇതെങ്ങനെ തമ്പുരാട്ടിയുടെ വീട്ടിൽ വന്നു? പറയൂ. നിങ്ങൾക്കും തമ്പുരാട്ടിക്കും തമ്മിൽ എന്തോ തീരാത്ത പകയുണ്ടായിരുന്നു. മഹേഷും മരണനും തമ്മിലുള്ള ബന്ധത്തിന് തടസ്സം നിന്നിരുന്ന തമ്പുരാട്ടിയായിരുന്നു. ആ നിലയ്ക്ക് തമ്പുരാട്ടിയെ ഇല്ലാതാക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമായിരുന്നു. അല്ല, അങ്ങനെ ഒരു ശത്രുതയും ഞങ്ങൾ തമ്മിലില്ലായിരുന്നു. എന്റെ മരണനെ രക്ഷിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലെങ്കിൽ വർഷങ്ങളായി മറച്ചു വെച്ചിരുന്ന ഒരു രഹസ്യം എനിക്ക് പുറത്തു പറയേണ്ടി വരും. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മകൾ വിക്ടോറിയ പ്രസവത്തിനായി തോമസ് ഡോക്ടർ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്തു. വിക്ടോറിയയുടെ വയറ് കയറിയാണ് കൊച്ചിനെ എടുത്തത്. കൊച്ച് ഒരു ചാപ്പിള്ളയായിരുന്നു, ചത്ത ഒരാങ്കൊച്ച്. അന്നേരമാണ് തോമസ് ഡോക്ടർ വന്ന് നല്ല ഒരു കുടുംബത്തിലെ കല്യാണം കഴിക്കാത്ത ഒരു പെങ്കൊച്ച് അവിടെ പ്രസവിച്ച് കിടക്കുന്നുവെന്നും അവളുടെ രക്ഷിതാക്കൾ ആ ചോര കുഞ്ഞിനെ ഏതെങ്കിലും അനാഥാക്കി കൊണ്ടാക്കാൻ പോവുകയാണെന്നും പറഞ്ഞു. ഞാൻ ആ കൊച്ചിനെ ഇനി വാങ്ങി, പകരം ചത്ത കൊച്ചിനെ അവരെ ഏൽപ്പിച്ചു. ആ വലിയ വീട്ടിലെ പെണ്ണിനെ കാണാൻ ഡോക്ടറും നഴ്സുമാരും എന്നെ സമ്മതിച്ചില്ല. പക്ഷേ അവരുടെ അടുത്ത് ആരും ഇല്ലാത്ത നേരത്ത് അവരുടെ മുറിയിൽ ഞാൻ ഒളിച്ചു കടന്നു. അവരെ കണ്ടു. എന്തെങ്കിലും ഒന്ന് ഉണ്ടാൻ നോക്കുന്നതിന് മുമ്പ് നഴ്സിന്റെ കാലൊച്ച കേട്ട് ഞാൻ ഓടി പുറത്തിറങ്ങി. കഴിഞ്ഞ ഒരു ദിവസം അവരെന്നെ കാണാൻ എന്റെ വീട്ടിൽ വന്നു.